ഭീകരർക്കെതിരായി പോരാടി വീരമൃത്യു മരിച്ച മേജർ മുകുന്ദ് വരദരാജിന്റെ ജീവിതം പറഞ്ഞ ശിവകാർത്തികേയൻ ചിത്രം അമരൻ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. മികച്ച അഭിപ്രായങ്ങളാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ ചിത്രത്തിനെതിരെ തമിഴ്നാട്ടിൽ പലയിടത്തും പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. ചിത്രം മുസ്ലിങ്ങളെയും കാശ്മീരികളെയും നിഷേധാത്മകമായി ചിത്രീകരിക്കണമെന്നാരോപിച്ചാണ് പ്രതിഷേധം. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും മറ്റു സംഘടനകളും എതിർപ്പുന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. അമരൻ ഇസ്ലാമോഫോബിയ പ്രോത്സാഹിപ്പിക്കുകയും മുസ്ലിം വിരുദ്ധ വികാരം പരത്തുന്നു എന്നാരോപിച്ചാണ് വിമർശനം നടക്കുന്നത്. രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണലിന്റെ ഓഫീസിന് പുറത്തുൾപ്പെടെ ഒന്നിലധികം സ്ഥലങ്ങളിൽ SDPI പ്രതിഷേധം സംഘടിപ്പിച്ചു. സിനിമയിൽ ചില വിഭാഗങ്ങളെ ചിത്രീകരിക്കുന്നത് അവിശ്വാസം വളർത്തുകയും സമൂഹത്തിൽ തെറ്റായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ ക്രമക്കേടുകൾ ഉണ്ടാകാതിരിക്കാൻ ചെന്നൈയിലെ തിരഞ്ഞെടുത്ത തിയേറ്ററുകളിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, രജനീകാന്ത്, സൂര്യ, ജ്യോതിക, തമിഴ്നാട് BJP അധ്യക്ഷൻ KE അണ്ണാമലൈ, തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ സെൽവ പെരുന്തകൈ എന്നിവരുൾപ്പെടെ ചിത്രത്തിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു. നമുക്കിടയിൽ മരണമില്ലാത്ത വ്യക്തിയാണ് മേജർ മുകുന്ദ് വരദരാജൻ. രാജ്യത്തെ സംരക്ഷിക്കുന്ന സൈനികർക്ക് ബിഗ് സല്യൂട്ട് എന്നാണ് MK സ്റ്റാലിൻ കുറിച്ചത്. ജമ്മു കശ്മീരിലെ 44-ാമത് രാഷ്ട്രീയ റൈഫിൾസ് ബറ്റാലിയനിലേക്ക് ഡെപ്യൂട്ടിയിലിരിക്കെ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് മരണാന്തരം മേജർ മുകുന്ദ് വരദരാജന് അശോക് ചക്രം നൽകി ആദരിക്കപ്പെട്ടിരുന്നു. 2014 തെക്കൻ കാശ്മീരിലെ ഒരു ഗ്രാമത്തിൽ തീവ്രവാദ വിരുദ്ധ തിരച്ചിലിന് നേതൃത്വം നൽകിയതാണ് മുകുന്ദ് വരദരാജൻ. ആ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയായെങ്കിലും അതിനിടെ 3 തവണ വെടിയേറ്റ് വീണ മുകുന്ദ് വരദരാജൻ ഡ്യൂട്ടി പൂർത്തിയാക്കിയ ഉടനെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മെഡിക്കൽ ഓഫീസറുടെ കൈകളിൽ കിടന്ന് അദ്ദേഹം മരണത്തിന് വിധേയനായി.